തൃക്കുടമണ്ണ തൂക്കുപാലം തകർന്നിട്ട് മൂന്നാഴ്ചയായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആക്ഷൻ കമ്മിറ്റി. ഭരണസമിതിയുടെ നിലപാട് ദുഃഖകരമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും മുക്ക നഗരസഭയും ബന്ധിപ്പിക്കുന്ന ഇരുവഞ്ഞിപ്പുഴയിൽ നിർമ്മിച്ച തൃക്കുടമണ്ണ തൂക്കുപാലം തകർന്ന് മൂന്നാഴ്ച പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് പാലം പുനർനിർമ്മാണ ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തിയത്. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനല്ലൂർ വാർഡിലെ പാലിയിൽ, വെള്ളരിച്ചാൽ, തടപ്പറമ്പ്, കുന്നത്ത് എന്ന പ്രദേശത്തുകാർക്ക് മുക്കം അങ്ങാടിയുമായി കുറഞ്ഞ സമയം കൊണ്ട് ബന്ധപ്പെടാനുള്ള ഏക ആശ്രയമായിരുന്നു തൂക്കുപാലം. പാലം തകർന്നതോടെ ഇവർക്കെല്ലാം മുക്കം അങ്ങാടിയുമായി ബന്ധപ്പെടണമെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം. സ്കൂൾ കുട്ടികൾ, വൃദ്ധർ, ക്ഷീരകർഷകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്കെല്ലാം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, KCB ഓഫീസ്, മുക്കം പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിപ്പെടണമെങ്കിൽ നിലവിൽ ഏറെ പ്രയാസത്തിലാണെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ അറിയപ്പെടുന്ന ശിവരാത്രി മഹോത്സവം നടക്കുന്ന ശ്രീ തൃക്കുടമണ്ണ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഇരുവഴിഞ്ഞിപ്പുഴയുടെ മധ്യഭാഗത്താണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അമ്പലത്തിലേക്ക് ദർശനത്തിന് വരുന്ന ഭക്തർ ആശ്രയിച്ചിരിക്കുന്നതും ഈ പാലം തന്നെയായിരിക്കെ ഭരണസമിതിയുടെ നിലപാട് ദുഃഖകരമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മുക്കം തൃക്കുടമണ്ണ തൂക്കുപാലം ഈ 24 പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പഞ്ചായത്തിനോട് അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടത്താൻ പറഞ്ഞിട്ട് യാതൊരുവിധ മെയിൻ്റനൻസും നടത്തിയിട്ടില്ല എന്ന് തന്നെയല്ല, ആ ഒരു ഫണ്ടും അതിനെ അനുവദിക്കുകയേ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ദുരിതമാണ് ഇന്ന് ആ നാട്ടുകാർ അനുഭവിക്കുന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങളും അതുപോലെ തന്നെ ആ പരിസര പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളും തീർത്തും ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. മുക്കവുമായി ബന്ധപ്പെടാൻ ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു പാലമാണ് ഒരു അതാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്, തകർന്നു പോയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പുനർനിർമ്മിക്കണമെന്ന് പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് യാതൊരു നീക്കുപോക്കും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ല, പഞ്ചായത്ത് അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് 2009 പാലം നിർമ്മിച്ചത്. തൂക്കപാലത്തിന് യഥാസമയം മെയിൻ്റനൻസ് നടന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ 2015 വന്ന ഭരണസമിതിയാണ് 2016 മെയിൻ്റനൻസിന് പണം വകയിരുത്തി പാലത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന സ്ലാബ് മാറ്റി GI ഷീറ്റാക്കുകയും പാലത്തിൻ്റെ സൈഡ് കമ്പി പുതിയതാക്കുകയും റോപ്പ് വലിച്ചു കെട്ടുകയും ക്ലീനിങ് ചെയ്യുകയും ചെയ്തത്. 2018 വന്ന മഹാപ്രളയത്തിൽ പാലം കേടുവന്നപ്പോൾ ജനകീയമായിട്ട് കേടുപാട് തീർക്കുകയും തുടർന്ന് 2019 വന്ന മഹാപ്രളയത്തിൽ പാലം തകർന്നപ്പോൾ തൃക്കുടമണ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേടുപാടുകൾ തീർക്കുകയുമാണ് ഉണ്ടായത്. ഈ അവസ്ഥയിൽ പഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ള പാലം തകർന്നാൽ അടിയന്തരമായി ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം പാലം തകർന്ന് ദിവസങ്ങളായിട്ട് കൂടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉചിതമായ നടപടി ഉണ്ടായില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ ഭാഗത്താണ്, പഞ്ചായത്ത് ഇതുവരെ ഫണ്ടോ അതിന്റെ എന്താണ് അതിന്റെ പിന്നെ എന്ത് നമുക്ക് ചെയ്യാം, ഏതായാലും പാലം തകർന്ന് ഇനി നമ്മൾ എല്ലാവരും കൂടി 17 മെമ്പർമാരും കൂടി തീരുമാനിച്ച് നമുക്ക് അതിന്റെ മുന്നോട്ട് ഇത്രയും പിന്നെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാലാണ് അതാണ് തകർന്നത്. അതായത് മുക്ക മുനിസിപ്പാലിറ്റിയും പിന്നെ കുമാരനെല്ലൂർ, പാലി, പിന്നെ കുന്നത്ത്, തടപ്പറമ്പ്, അതേപോലെ തന്നെ വെള്ളരിച്ചാൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പാലാണ്, അത്രയും പ്രധാനപ്പെട്ട ഒരു പാലാണ് തകർന്നു പോയിട്ടുള്ളത് ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്ത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അത്രയും ഒരു വിലയില്ലാത്ത മാതിരി ഇതിനൊരു പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അവരിതുവരെ അതിനെപ്പറ്റി ഒരു സംസാരിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നത്. ഭരണസമിതിക്ക് മുമ്പിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഈ മാസം 21 ആദ്യഘട്ടമെന്ന നിലയ്ക്ക് നിവേദനം സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ രാജേഷൻ വെള്ളാരംകുന്നത്ത്, ജനറൽ കൺവീനർ അജയ് ഘോഷ് അന്തേരിമൽ, ട്രഷറർ അജീന്ദ്രൻ പൈങ്കണ്ണിയിൽ, പഞ്ചായത്ത് അംഗം ശ്രുതി കമ്പളത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിത മൂത്തേടത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.